വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഒന്നാം T20 മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുകയാണ്. മൂന്ന് മത്സര പരമ്പരയിലെ രണ്ട് മത്സരങ്ങൾ ശേഷിക്കെ ഇരു ടീമിനും വരുന്ന മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സന്ദർശകരായ ഇന്ത്യ ചരിത്ര നേട്ടം സ്വപ്നം കാണുമ്പോൾ തട്ടകത്തിൽ സമ്പൂർണ്ണ ജയമാണ് ദക്ഷിണാഫ്രിക്ക ലക്ഷ്യമിടുന്നത്. രണ്ട് ടീമിനൊപ്പവും ശക്തമായ താരനിരയുമുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം പ്രതീക്ഷിക്കാം. ഇന്ത്യ ഇത്തവണ സീനിയർ താരങ്ങളെ തഴഞ്ഞ് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് കാട്ടാനാവുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. T20 ലോകകപ്പ് വരാനിരിക്കെ ഇന്ത്യയുടെ യുവതാരങ്ങളുടെ പ്രകടനം ടീമിന് നിർണായകമാകുമെന്ന കാര്യം ഉറപ്പുമാണ്. ഇന്ത്യയുടെ യുവതാരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയനായ താരമാണ് റിങ്കു സിംഗ്. ഫിനിഷർ റോളിൽ കസറുന്ന റിങ്കുവിൽ T20 ലോകകപ്പ് മുന്നിൽ കണ്ട് ഇന്ത്യ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്നാൽ ഏതാണ് റിങ്കുവിന്റെ ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷൻ? ഫിനിഷർ റോളിലേക്ക് ഒതുക്കാതെ ടോപ്പ് ഓർഡറിൽ വേണ്ടത്ര പിന്തുണ നൽകിയാൽ സൂപ്പർ താരമായി മാറാൻ റിങ്കുവിന് കഴിവുണ്ട്. സമ്മർദ്ദ സാഹചര്യത്തിൽ അടക്കം കസറുന്ന റിങ്കുവിന്റെ ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷൻ ഏതാണെന്നത് ഒരു ചോദ്യമാണ്. ഇപ്പോഴിതാ ഇതിന് ഉത്തരം നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരം ജാക്സ് കാലിസ്. റിങ്കുവിനെ ടോപ്പ് ഓർഡറിൽ പരീക്ഷിക്കേണ്ടെന്നും ഫിനിഷർ റോളിൽ തന്നെ തുടരണമെന്നുമാണ് കാലിസ് പറയുന്നത്. 10 T20 മാച്ചുകളിൽ നിന്ന് ഇന്ത്യക്കായി 180 റൺസ് ആണ് റിങ്കു നേടിയത്. 187 മുകളിലാണ് റിങ്കുവിന്റെ സ്ട്രൈക്ക് റേറ്റ്. 60 മുകളിലാണ് അദ്ദേഹത്തിന്റെ ശരാശരി. 6 നമ്പറാണ് റിങ്കുവിന് ഏറ്റവും അനുയോജ്യമായതെന്നും കാലിസ് പറയുന്നു. റിങ്കു സിംഗ് ക്ലാസ് താരമാണ്. അവന്റെ പ്രതിഭ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കായി എത്രത്തോളം മികച്ച പ്രകടനമാണ് അവൻ നടത്തുന്നതെന്ന് നോക്കുക. എത്ര അനായാസമായാണ് അവൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. റിങ്കുവിനെ പോലൊരു ഫിനിഷറെ അടുത്തൊന്നും ക്രിക്കറ്റ് ലോകം കണ്ടിട്ടില്ല. അവന് വലിയ ഭാവിയുണ്ട്. ആക്രമിച്ച് കളിക്കേണ്ട സമയത്ത് ആക്രമിച്ച് കളിക്കാനും നിലയുറപ്പിച്ച് കളിക്കേണ്ട സമയത്ത് അങ്ങനെ ബാറ്റ് ചെയ്യാനും റിങ്കുവിന് സാധിക്കും. 6 നമ്പറാണ് അവന് ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ. നിലവിൽ ഫിനിഷർ റോളിലാണ് റിങ്കുവിനെ ഇന്ത്യ പരിഗണിക്കുന്നതെന്നും കാലിസ് പറഞ്ഞു. എന്നാൽ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തുമ്പോൾ 5 നമ്പറിൽ റിങ്കുവിനെ കളിപ്പിക്കാനാവുന്നതാണ്. റിങ്കുവിനെ ഫിനിഷർ റോളിൽ മാത്രം തളച്ചിടാതെ ഇന്ത്യ അല്പം കൂടി നേരത്തെ ബാറ്റ് ചെയ്യിപ്പിച്ചാൽ ടീമിനും അത് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. എന്നാൽ T20 ലോകകപ്പ് കഴിയുന്നത് വരെ ഇന്ത്യ റിങ്കുവിനെ ഫിനിഷർ റോളിൽ തന്നെ കളിപ്പിച്ചേക്കും. നിലവിൽ റിങ്കുവിന് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുന്നത് ഫിനിഷർ എന്ന നിലയിലാണ്. ഈ റോൾ താൻ ആസ്വദിക്കുന്നുണ്ടെന്ന് റിങ്കു തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റിങ്കുവിനെ ഫിനിഷർ റോളിൽ തന്നെ പിന്തുണയ്ക്കാനാണ് സാധ്യത കൂടുതൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.